നമസ്കാരം. ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ ട്രയംഫിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും താങ്ങാനാകുന്ന വിലയിലുള്ള മോഡലാണ് സ്പീഡ് 400. ഇന്ത്യൻ കമ്പനിയായ ബജാജുമായി ചേർന്ന് വികസിപ്പിച്ച ഈ മോഡലിൻ്റെ ബേസ് വേരിയൻറ്റിന് 234,000 രൂപ മാത്രമാണ് എക്സ്ഷോറൂം വില വരുന്നത്. ബജാജുമായി ചേർന്ന് ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ മോഡലുകൾ പുറത്തിറക്കാൻ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ട്രയംഫ്. ഈ ഒരു സാഹചര്യത്തിൽ സ്പീഡ് 400 മോട്ടോർ സൈക്കിളിൻ്റെ കൂടുതൽ താങ്ങാനാകുന്ന വിലയിൽ വരുന്ന വേരിയൻറ്റ് ഉടൻ വിപണിയിലെത്താൻ പോകുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് 234,000 രൂപയേക്കാൾ കുറഞ്ഞ വിലയിൽ ബ്രിട്ടീഷ് ബ്രാൻഡിൽ നിന്നുള്ള റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ അവസരം ഒരുങ്ങുകയാണ്. പുതിയതും കുറഞ്ഞ വിലയിലുള്ളതുമായ സ്പീഡ് 400 വേരിയൻറ്റ് 2024 സെപ്റ്റംബർ 17 അവതരിപ്പിക്കുമെന്ന് ട്രയംഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ വിവരം സ്ഥിരീകരിക്കുന്ന ടീസർ ചിത്രവും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന മോഡൽ വിലക്കുറവ് കാരണം ഇന്ത്യൻ ബൈക്ക് പ്രേമികളുടെ ശ്രദ്ധ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും വില കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ചില പ്രീമിയം ഫീച്ചറുകൾ നഷ്ടപ്പെടുമെന്ന കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. സ്പീഡ് 400-ൽ നിന്ന് വ്യത്യസ്തമായി വരാൻ പോകുന്ന മോഡലിന് ഫ്ലാറ്റ് സീറ്റ് ലഭിക്കുമെന്നാണ് ടീസർ ചിത്രം സൂചിപ്പിക്കുന്നത്. ഇതിൽ കസ്റ്റം സ്റ്റിച്ചിങ്ങും വരുന്നുണ്ട്. മാത്രമല്ല പുതിയ ബൈക്കിന് പുതിയ റെഡും വൈറ്റും കലർന്ന പെയിന്റ് സ്കീമും ലഭിക്കുന്നുണ്ട്. ഫ്യൂൽ ടാങ്കിന് താഴെയുള്ള ബ്ലാക്ക് പാനൽ മാറ്റി ചാരനിറത്തിലുള്ളത് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവയാണ് ടീസർ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന പ്രധാന മാറ്റങ്ങൾ. സ്പീഡ് 400 ആകർഷകമായ നിരവധി ഫീച്ചറുകളുണ്ട്. വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റ്, റിയർ വ്യൂ മിറർ, ക്ലസ്റ്റർ എന്നിവ പോലുള്ളവ ഇതിന് ലഭിക്കുന്നുണ്ട്. LCD സ്ക്രീനുമായി ജോഡിയാക്കിയ അനലോഗ് സ്പീഡോമീറ്ററും ബൈക്കിൻ്റെ സവിശേഷതകളിലൊന്നാണ്. ഓൾ LED ലൈറ്റിംഗ് ആണ് ബൈക്കിന് വെളിച്ചം പകരുന്നത്. പവർ ട്രെയിൻ വശം നോക്കുകയാണെങ്കിൽ 39.5 BHP പവറും 37.5 ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 398.15 CC ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ട്രയം സ്പീഡ് 400-ന് തുടിപ്പേകുന്നത്. സ്ലിപ്പർ അസിസ്റ്റൻറ്റ് ക്ലച്ചോട് കൂടിയ 6-സ്പീഡ് ഗിയർ ബോക്സ് ആണ് ബൈക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സസ്പെൻഷനായി മുൻവശത്ത് 43mm USD ഫോർക്കും പിന്നിൽ ഗ്യാസ് ചാർജിന് മോണോഷോക്കുമാണ് ഉപയോഗിക്കുന്നത്. സ്പീഡ് 400 മോഡലിലെ അതേ എഞ്ചിനും പ്രധാന സവിശേഷതകളും പുതിയ വേരിയൻറ്റിൽ നിലനിർത്തുന്നതാണ്. എന്നാൽ സീറ്റ്, സ്ക്രീൻ, സസ്പെൻഷൻ, ബ്രേക്കിംഗ് സജ്ജീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വേരിയൻറ്റിൻ്റെ വിലയെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ ട്രയംഫ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നിലവിലുള്ള മോഡലിനേക്കാൾ 10,000 രൂപ മുതൽ 20,000 രൂപ വരെ വിലക്കുറവാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഉടൻ പ്രതീക്ഷിക്കുകയാണ്. 200,000 രൂപയിൽ താഴെ വിലയിൽ വന്നാൽ റോയൽ എൻഫീൽഡ് മോഡലുകൾക്ക് കടുത്ത വെല്ലുവിളിയായിരിക്കും ഇത് സൃഷ്ടിക്കുക. ട്രയംഫ് സ്പീഡ് 400, സ്ക്രാംബ്ലർ 400X എന്നിവ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ട് ഒരു വർഷത്തിലേറെ ആയിട്ടുണ്ട്. ഉത്സവ സീസണിൽ പുതിയൊരു മോഡൽ അവതരിപ്പിച്ചുകൊണ്ട് ആവേശം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷ് ബ്രാൻഡ് ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഓഫറുകൾ കമ്പനി വീണ്ടും നീട്ടിയത് ബജാജ് പ്രതീക്ഷിച്ച വിൽപ്പന സംഖ്യ മറികടക്കാനായിട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത്. പുതിയ വേരിയൻറ്റിൻ്റെ വരവോടെ വിൽപ്പന സംഖ്യ ബജാജ് പ്രതീക്ഷിച്ച ഉയരത്തിലെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വില പ്രഖ്യാപനം 17 സെപ്റ്റംബർ നടക്കുമെങ്കിലും പുത്തൻ മോട്ടോർ സൈക്കിളിൻ്റെ ഡെലിവറി 10 ഒക്ടോബറിലായിരിക്കും തുടങ്ങുക.